ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിധവകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുമുള്ള 5 ഗവൺമെൻറ് പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അഭയകിരണം, മംഗല്യ, പടവുകൾ, സഹായഹസ്തം, വിധവകൾ, കുടുംബനാഥരായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം എന്നീ പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് സംരക്ഷണവും അഭയവും നൽകുന്ന ബന്ധുവിന് 1000 രൂപ പ്രതിമാസം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. ഇതിന് അപേക്ഷിക്കുന്നതിന് വിധവകൾ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപേക്ഷ നൽകുന്ന സമയത്ത് ആധാർ കാർഡിൻ്റെ കോപ്പിയോ ഇലക്ഷൻ ഐഡിയോ സ്കൂൾ സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യണം. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അപേക്ഷ നൽകുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്കും BPL വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത് ബാധകമല്ല. വിധവകൾ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ കൈപ്പറ്റുന്നവരാകരുത്. കൂടാതെ പ്രായപൂർത്തിയായ മക്കൾ ഉണ്ടാകാനും പാടില്ല. കൂടാതെ സുരക്ഷിതമായ ചുറ്റുപാടുകളോ സൗകര്യങ്ങളോ ഉള്ളവരായിരിക്കാനും പാടില്ല. മാത്രവുമല്ല, ഇവരെ സംരക്ഷിക്കുന്ന ബന്ധു ആശ്വാസകിരണം, സമാശ്വാസം പോലുള്ള ധനസഹായ പദ്ധതികൾ സ്വീകരിക്കുന്ന വ്യക്തിയായിരിക്കരുത്. ഇവർ ബന്ധുവിൻ്റെ പരിചരണത്തിൽ കഴിയുന്ന വ്യക്തിയാണെന്നും വിധവയാണെന്നും തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധിയോ നൽകിയതുകൂടി അപ്ലോഡ് ചെയ്യണം. സാധുക്കളായ വിധവകൾക്കും നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ടുള്ളവർക്കും പുനർവിവാഹം ചെയ്യുന്നതിന് 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി. ഈ പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷക BPL വിഭാഗത്തിൽ പെട്ടിട്ടുള്ളത് ആളായിരിക്കണം. കൂടാതെ പുനർവിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. പുനർവിവാഹം നടന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ അപേക്ഷിക്കണം. 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ആദ്യ വിവാഹത്തിലെ ഭർത്താവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതല്ല നിയമപരമായി വിവാഹമോചനം നേടിയിട്ടുള്ളതാണെങ്കിൽ ആയതിൻ്റെ കോടതി ഉത്തരവ്, റേഷൻ കാർഡിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ബാങ്ക് പാസ്ബുക്ക് എന്നീ രേഖകളാണ് ആവശ്യം. വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന വിധവകളായ സ്ത്രീകളുടെ കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് എന്നിവയ്ക്ക് നൽകുന്ന സഹായമാണ് പടവുകൾ. ഈ പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിന് കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെയുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി 30,000 രൂപ ഒറ്റത്തവണ നൽകുന്ന സഹായ പദ്ധതിയാണ് സഹായഹസ്തം. 55 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. സംരംഭം ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ നടത്താവുന്നതാണ്. ഒരു ജില്ലയിൽ നിന്നും പരമാവധി 10 പേർക്കാണ് ധനസഹായം ലഭിക്കുക. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കൂടാതെ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുള്ളവർക്കും BPL മുൻഗണനാ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളവർക്കും മുൻഗണനയുണ്ട്. കൂടാതെ കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വയം സഹായ സംഘങ്ങൾ, വനിതാ കൂട്ടായ്മകൾ തുടങ്ങിയ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും പ്രയോറിറ്റിയുണ്ട്. അതോടൊപ്പം ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്കും പെൺമക്കളുള്ളവർക്കും പരിഗണനയുണ്ട്. കൂടാതെ ആശ്വാസകിരണം, വിധവ പെൻഷൻ തുടങ്ങിയ മറ്റ് സഹായ പദ്ധതികൾ ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. സഹായഹസ്തം പദ്ധതിക്ക് മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് സഹായം ലഭിച്ചിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കാൻ പാടില്ല. എന്നാൽ മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ചിട്ട് സഹായം ലഭിക്കാത്തവർക്ക് പരിഗണന നൽകുന്നതായിരിക്കും. വനിതകൾ ഗൃഹനാഥരായുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായത്തെക്കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. BPL വിഭാഗത്തിൽ പെട്ടിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുക. വിവാഹമോചിതരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതോ ആയ കുടുംബങ്ങളിലെ വനിതകൾ ഗൃഹനാഥരായുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക്. പുനർവിവാഹം ചെയ്തിട്ടുള്ളവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടാവില്ല. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതായി 1 വർഷം കഴിഞ്ഞിട്ടുള്ളവരോ അവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുമാത്രമല്ല, നിയമപരമായ വിവാഹത്തിലൂടെയല്ലാതെ അമ്മമാരായ വനിതകളുടെ കുട്ടികൾക്കും ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. ഒരു കുടുംബത്തിലെ പരമാവധി 2 കുട്ടികൾക്ക് മാത്രമേ അർഹതയുണ്ടായിരിക്കുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പദ്ധതികളും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള വേണ്ടപ്പെട്ടവർക്കോ ഉപകാരപ്രദമായിരിക്കുന്നതാണ്. ഇത് ഈ പദ്ധതികൾക്കെല്ലാം അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 15 ആണ്. അതുകൊണ്ട് അതിനു മുൻപ് തന്നെ അപേക്ഷ നൽകാൻ ശ്രമിക്കുക. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.